بسم الله الرحمن الرحيم. السلام عليكم കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെയാണോ? അൽഹംദുലില്ലാഹ്, എനിക്ക് സുഖം തന്നെയാണ്. നാം കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ഫാത്തിഹയിലെ ആദ്യത്തെ കുറച്ച് ആയത്തുകളുടെ അർത്ഥം പഠിച്ചിരുന്നു അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലേ? എല്ലാ കുട്ടികളും പഠിച്ചിട്ടുണ്ടാവും. ആ അതൊക്കെ കാണാതെ പഠിച്ചു മിടുക്കന്മാർ, നല്ല കുട്ടികൾ. നമ്മൾ എല്ലാ ദിവസവും അഞ്ചു നേരം നമസ്കരിക്കാറുണ്ട്. ആ നമസ്കാരത്തിൽ എല്ലാ റക്അത്തിലും ഏത് സൂറത്ത് ഓതും? അതേ സൂറത്തുൽ ഫാത്തിഹ നമ്മൾ ഓതാറുണ്ട്. അപ്പം അതിങ്ങനെ ഓതുന്ന സമയത്ത് നമുക്കതിൻ്റെ അർത്ഥം കൂടി അറിയുമ്പോൾ നമുക്ക് നമസ്കാരത്തിൽ കൂടുതൽ ഭക്തി കിട്ടും ഇല്ലേ? അതെ, അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യണം? ആ സൂറത്തിൻ്റെ അർത്ഥം, ഖുർആനിൻ്റെ അർത്ഥം പഠിക്കണം കേട്ടോ. ആ സൂറത്തുൽ ഫാത്തിഹയിലെ ആദ്യത്തെ ആയത്തുകളുടെ അർത്ഥം നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരുമോ? അതെ, നിങ്ങൾ പറയും അല്ലേ? എന്നൊന്ന് പറഞ്ഞാട്ടെ. ആ ശരിയാണ്, എല്ലാ കുട്ടികൾക്കും സൂറത്തുൽ ഫാത്തിഹയുടെ ആദ്യത്തെ ആയത്തുകളുടെ അർത്ഥം എല്ലാ കുട്ടികളും പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ആയത്ത് പഠിക്കാം. ഏതാണ് അടുത്ത ആയത്ത്? ഒന്ന് കേട്ടു നോക്കൂ. ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ. എങ്ങനെ? ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ. എല്ലാവർക്കും അറിയില്ലേ എന്താണ് അതിൻ്റെ അർത്ഥം? ഇയ്യാക, നിന്നെ മാത്രം. നഅബ്ദു, ഞങ്ങൾ ആരാധിക്കുന്നുള്ളൂ. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. നഅബ്ദു, ആരാധിക്കുന്നു. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. വ ഇയ്യാക, നിന്നോട് മാത്രം. നസ്തഈൻ, ഞങ്ങൾ സഹായം തേടുന്നു. ഇത് നമ്മുടെ ഒരു പ്രതിജ്ഞയാണ്. നാം ആരെയാണ് ആരാധിക്കേണ്ടത്? അള്ളാഹുവിനെ. അള്ളാഹുവിൻ്റെ കൂടെ വേറെ ആരെയെങ്കിലും ആരാധിക്കാൻ പാടുണ്ടോ? ഇല്ല, അള്ളാഹുവിനെ മാത്രം. അതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്, അള്ളാഹുവിനെ മാത്രം. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. നമ്മൾ ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? അള്ളാഹുവിനോട് മാത്രം. അള്ളാഹുവിൻ്റെ കൂടെ മറ്റാരെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കാൻ പാടുണ്ടോ? ഇല്ല. ആരോടെങ്കിലും നമ്മൾ സഹായം ചോദിക്കാൻ പാടുണ്ടോ? ഇല്ല. മൺമറഞ്ഞു പോയിട്ടുള്ള, മരിച്ചു പോയിട്ടുള്ള ആളുകൾ, പ്രവാചകന്മാർ, അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ മലക്കുകൾ, അങ്ങനെ ഒരുപാട് ആളുകൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. അതുപോലെ നമ്മൾ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെയാ നമ്മൾ ചെയ്യുക? അള്ളാഹുവിനോട് മാത്രം നമ്മൾ പ്രാർത്ഥിക്കും. അള്ളാഹുവിനോട് മാത്രം നമ്മളെന്ത് ചെയ്യും? സഹായം ചോദിക്കും. അപ്പോൾ ഇയ്യാക നഅബ്ദു, നിന്നെ മാത്രം. ഇയ്യാക നഅബ്ദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഒരു പ്രാവശ്യം കൂടി പറയണമോ? ഇയ്യാക നഅബ്ദു, നിന്നോട് മാത്രം. ഇയ്യാക നഅബ്ദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു.
മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്ത ആയത്ത് നോക്കാം. അടുത്ത ആയത്ത് ഒന്ന് കേട്ട് നോക്കൂ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഇഹ്ദിന എന്ന് പറഞ്ഞാൽ വഴി നടത്തണമേ എന്നാണ്, വഴി കാണിക്കണമേ. നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവിനോട്, ഇഹ്ദിന വഴി നടത്തണമേ, ഞങ്ങളെ വഴി നടത്തണമേ. സിറാത്ത, സിറാത്ത് എന്ന് പറഞ്ഞാൽ പാത, വഴി എന്നാണ്. അൽ മുസ്തഖീം, നേരായ. അപ്പോൾ ഞങ്ങളെ നേരായ വഴിയിൽ നടത്തണമേ. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഞങ്ങളെ നേരായ പാതയിൽ നടത്തണമേ. ഏതാണ് ഈ നേരായ പാത? അതെ, ഇസ്ലാം. നമ്മളെ ഇസ്ലാമിൽ, ഇസ്ലാമിലൂടെ നടത്തണമേ. മനസ്സിലായില്ലേ? ഒന്നുകൂടി പറഞ്ഞേ, ഇഹ്ദിന അസ്സിറാത്തൽ മുസ്തഖീം, ഞങ്ങളെ നേരായ പാതയിലൂടെ നടത്തണമേ. ഇനി അടുത്ത ആയത്ത് ഒന്ന് കേട്ട് നോക്കാം. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. صراط الذين أنعمت عليهم. صراط നമ്മൾ നേരത്തെ പറഞ്ഞു പാത, വഴി. الذين ഒരു കൂട്ടരുടെ, സിറാത്തുല്ലദീന ഒരു കൂട്ടരുടെ വഴി. അപ്പൊ നമ്മൾ നേരത്തെ കഴിഞ്ഞ ആയത്തില് ആ നേരായ വഴിയിലൂടെ വഴി നടത്തണമേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ഇനി ആ വഴി ഏതാണ് എന്ന് ഒന്നുകൂടി നമ്മൾ വ്യക്തമാക്കുകയാണ്, ഒന്നുകൂടി അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. സിറാത്തുല്ലദീന ഒരു കൂട്ടരുടെ വഴിയിൽ. അൻഅംത അലൈഹിം, അൻഅംത നീ അനുഗ്രഹിച്ചിട്ടുണ്ട്, അലൈഹിം അവരുടെ മേൽ. അപ്പോൾ നീ അനുഗ്രഹിച്ചവരായ ആളുകളുടെ വഴിയിലൂടെ നീ വഴി നടത്തണമേ. മനസ്സിലായോ? ആരാണ് അള്ളാഹു അനുഗ്രഹിച്ചവർ? അതേ, പ്രവാചകന്മാർ, നബിമാർ, സൽക്കർമ്മങ്ങൾ ചെയ്ത ആളുകൾ. അവരുടെ വഴിയിലൂടെ നമ്മെ നടത്തണമേ. അപ്പൊ എല്ലാ പ്രവാചകന്മാരും മുസ്ലിങ്ങളായിരുന്നു അല്ലേ? അപ്പൊ ഇസ്ലാമിലായിരുന്നു. അപ്പൊ ആ ഇസ്ലാമിലൂടെ ഞങ്ങളെ വഴി നടത്തണമേ. ഗൈരിൽ മഗ്ദൂബി അലൈഹിം, ഗൈരി ഒഴികെ എന്നാണ്, ഒഴികെ അല്ലാത്ത. മഗ്ദൂബ് കോപിക്കപ്പെടുക, ദേഷ്യപ്പെടുക. അലൈഹിം അവരുടെ മേൽ. അപ്പൊ അള്ളാഹു കോപിക്കപ്പെട്ട ആളുകളുണ്ട്, അവരുടെ മാർഗത്തിലല്ല, അവരുടെ പാതയിലല്ല, അവർ നടന്ന വഴിയിലല്ല. അപ്പോ അള്ളാഹു തആല കോപിച്ച ആളുകളുടെ മാർഗത്തിലല്ല. ആരോടാണ് അള്ളാഹു തആല കോപിച്ചത്? അതെ, പ്രവാചകന്മാരെ ധിക്കരിച്ച ആളുകൾ, നന്മകൾ ചെയ്യാതെ തിന്മകൾ മാത്രം ചെയ്യുന്ന ആളുകൾ, അവരോട് അള്ളാഹു തആല കോപിച്ചിട്ടുണ്ട്. അത്തരക്കാരായ ആളുകളുടെ മാർഗത്തിലല്ല, മറിച്ച് ആ നബിമാരുടെ, അള്ളാഹു തആല അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ. കഴിഞ്ഞില്ല. വലല്ലീൻ, വല, ലാ എന്ന് പറഞ്ഞാല് അല്ല. ദാലീൻ, വഴി പിഴച്ചവർ, ആ വഴി പിഴച്ചവരുടെ മാർഗത്തിലും അല്ല. അതായത് ആ നല്ലവരായ, അള്ളാഹു തആല അനുഗ്രഹിച്ച നബിമാരുടെയും സൽക്കർമ്മങ്ങൾ ചെയ്തവരുടെയും മാർഗത്തിലൂടെ ഞങ്ങളെ വഴി നടത്തണമേ എന്നാണ് നമ്മൾ അള്ളാഹുവിനോട് സൂറത്തുൽ ഫാത്തിഹ ഓതിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഒന്നുകൂടി അതിന്റെ അർത്ഥം ഒന്ന് നോക്കേ. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം,
ഞങ്ങളെ നേരായ മാർഗത്തിൽ വഴി നടത്തേണമേ. സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, നീ കോപിച്ചവരുടെ മാർഗത്തിലല്ല. വലദ്ദാലീൻ, വഴിതെറ്റിപ്പോയവരുടെ മാർഗത്തിലും അല്ല. മനസ്സിലായില്ലേ? എല്ലാ കുട്ടികളും ഇത് എഴുതിയെടുത്ത് ഇത് കാണാതെ പഠിക്കണം കേട്ടോ. ഇനി നോക്കൂ, സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് പറയും? ആമീൻ അല്ലെ. എന്താ ആമീൻ എന്ന് പറഞ്ഞാൽ അർത്ഥം? നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പറയലുണ്ട് അല്ലേ ആമീൻ. പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മൾ ആമീൻ എന്ന് പറയും. എന്താ അതിൻ്റെ അർത്ഥം? അതെ, ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ, ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ. അപ്പൊ നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ഓതിയതിനു ശേഷവും ആമീൻ എന്ന് നമ്മൾ പറയും. കാരണം എന്താണ്? സൂറത്തുൽ ഫാത്തിഹ ഒരു പ്രാർത്ഥനയാണ് അല്ലേ. അപ്പൊ നമ്മൾ ആമീൻ എന്നും പറയുക. മനസ്സിലായല്ലോ അല്ലേ? എന്നാ കുട്ടികളെല്ലാവരും ആമീൻ എന്ന് ഉറക്കെ പറഞ്ഞേ. അതെ, ആമീൻ. അപ്പൊ എല്ലാ കുട്ടികളും ഇതൊക്കെ കാണാതെ പഠിക്കുക. നമ്മളെ വീട്ടുകാർക്കൊക്കെ ഇതൊന്ന് ചൊല്ലിക്കൊടുക്കുക. നമ്മുടെ ഉസ്താദിനും ഇതൊന്ന് ചൊല്ലി നിങ്ങൾ അയച്ചു കൊടുക്കുക കേട്ടോ. നല്ലവണ്ണം പഠിക്കുക. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.